മോട്ടോർ വാഹന നിയമം കർശനമാക്കിയിട്ടും കുലുക്കമില്ലാതെ മലയാളികൾ ഇന്നും നിരവധി പേരാണ് ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് പ്രത്യേകിച്ചും പിൻസീറ്റ് യാത്രക്കാർ അധികവും ഹെൽമെറ്റ് ധരിക്കാതെയാണ് പുറത്തിറങ്ങിയത് അതേപോലെ തന്നെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ് ഓടിക്കുന്നയാൾ ബൈക്ക് ഓടിക്കുന്നയാളും ഒപ്പം പിൻസീറ്റ് യാത്രക്കാരും ഒരേപോലെ ഹെൽമെറ്റ് വെച്ചവർ ഇത് പോലീസിന് ആളുകളിൽ കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയാണ് കാരണം ഈ പഴയൊരു ശീലം വെച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പിൻസീറ്റ് യാത്രക്കാർ ഹെൽമറ്റ് വയ്ക്കാത്തത് പലരും ഹെൽമെറ്റ് വാങ്ങിയത് പോലുമില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം ഒരു നിയമത്തിൻ്റെ ഗൗരവ സ്വഭാവം പലരും ഉൾക്കൊണ്ടുവരുന്നതേ ഉള്ളൂ ഏതായാലും ഇന്നും വലിയ രീതിയിലുള്ള പിഴ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും പരിശോധനയിലൂടെ ലഭിക്കുകയും ചെയ്തു ഗതാഗത നിയമലംഘകർക്ക് ഒരു കുറവും ഇന്നും കാണുന്നില്ല ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ പിൻസീറ്റിൽ നിന്ന് യാത്ര ചെയ്ത അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് സംസ്ഥാനത്ത് ഇന്ന് പിഴ ചുമത്തിയത് ആകെ ഉള്ള കേസ് എടുത്തതെന്ന് പറഞ്ഞാൽ ിൽ പിഴ എന്ന് പറഞ്ഞാൽ ആയിരത്തി നാൽപ്പത്തി ആറ് പേർക്കാണ് ഇന്ന് പിഴ ചുമത്തിയത് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത നൂറ്റി അൻപത് പേർക്കും പിഴ ചുമത്തി വിവിധ നിയമലംഘനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരിൽ നിന്നായി ഏഴ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് മോട്ടോർ വാഹന വകുപ്പിന് ഇന്ന് പിഴ ഇനത്തിൽ ലഭിച്ചത് ഇരുചക്രവാഹനത്തിലെ രണ്ട് പേരും ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഓടിക്കുന്ന ആളിൽ നിന്നാണ് പിഴ ഈടാക്കുന്നത് നിലവിലെ നിയമം അനുസരിച്ച് ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയും യാത്ര ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് പിഴയായി സംസ്ഥാന സർക്കാർ ിരിക്കുന്നത് ഈ അഞ്ഞൂറ് രൂപ അടച്ചില്ലായെങ്കിൽ അടുത്ത തവണത്തെ പിഴശിക്ഷയായി ആയിരം രൂപ അടക്കേണ്ടി വരും അതായത് രണ്ടാമത് നിയമ ലംഘിച്ചാൽ ആ ആയിരം രൂപ പിഴ കൊടുക്കേണ്ടി വരും മൂന്നാമത് നിയമം ലംഘിച്ചാൽ ലൈസൻസ് തന്നെ കട്ടാക്കും ഇത്തരത്തിലുള്ള കർശന നിയമമാണ് നിലവിലുള്ളതെങ്കിലും പലരും ഇത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുചക്രവാഹനങ്ങളിൽ രണ്ട് യാത്രക്കാരും ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ അത് നിയമലംഘനമായി കണക്കാക്കും ഓടിക്കുന്ന ആളാണ് പിഴ കൊടുക്കേണ്ടത് ഇരുചക്ര യാത്രക്കാർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിൻ്റെ മൂന്നാം ദിവസം മുതൽ കൂടുതൽ പേർ ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ തയ്യാറായി വരുന്നുണ്ട് എന്നുള്ള കാര്യവും ഒരു ചെറിയ ശതമാനം മാത്രമാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് ഇരു ബാക്കിലെ ആൾ പുറകിലെ യാത്രക്കാരൻ ഫൈൻ അടച്ചില്ല എങ്കിൽ അത് ഓടിക്കുന്ന ആളായിരിക്കും അത് കൊടുക്കേണ്ടത് അത്തരത്തിലുള്ള കർശന നിയമങ്ങൾ വന്നിട്ട് പോലും മലയാളികൾ ഇതിന് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്ന് പോലീസ് പറയുന്നു ബോധവൽക്കരണമടക്കമുള്ള നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വഴി പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഈ ഒരു ഇപ്പോൾ വെറും മൂന്ന് ദിവസം മാത്രമേ ആയിട്ട് ു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഹെൽമറ്റ് വാങ്ങുകയും നിയമം അനുസരിക്കുകയും ചെയ്യുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഒപ്പം പോലീസിന്റെയും പ്രതീക്ഷ